വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ദൈവ നാമം ബോധപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായിട്ട് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾക്ക് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷ എന്ന് അതിൻ്റെ ആവശ്യം എന്താണ്, എന്തിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെടേണ്ടത്, എന്തിനായിട്ടാണ് നാം രക്ഷിക്കപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള അനേക ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ആ വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് നമ്മൾക്ക് ഇന്ന് ചിന്തിക്കാം. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സകലതും തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു. തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ, അങ്ങനെ ഈ സർവ ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സകലവും, സകലമെന്ന് വെച്ചാൽ അതാത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, അതുപോലെ ചെടികൾ, വൃക്ഷങ്ങൾ, അതുപോലെ എന്നുള്ള മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ വാക്കിനാൽ ഉണ്ടായതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. പകലും രാവും തമ്മിൽ വേർതിരിച്ചതും ഇതെല്ലാം തന്നെ, ആകാശവും എല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉണ്ടായതാണ് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ സൃഷ്ടാവിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്രമാത്രം നമ്മുടെ സൃഷ്ടാവ് വലിയവനാണ് എന്നുള്ളത് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ചന്ദ്രൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് സൂര്യൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതാണ് ഈ കോടാനുകോടി നക്ഷത്രങ്ങൾ. അത് തന്നെ എത്രയോ വലിപ്പമേറിയ നമ്മുടെ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ദൈവം, ഇതെല്ലാം ഇരുട്ടിൽ കിടന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം വെളിച്ചം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമായ ഒരു കാര്യമാണ് ഈ ദൈവം കർത്താവ് ഈ ചെയ്തത്. കാരണം ഈ ലോകത്തിലുള്ളത് മുഴുവനും, ആകാശത്തെയും ആകാശവിധാനത്തെയും അതുപോലെ തന്നെ ഭൂമിയെയും ഭൂമിയിലുള്ള സർവ്വതിനെയും, ഒരു ചെറിയ കാര്യം സൃഷ്ടിക്കുന്നത് തന്നെ എത്രയോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഭൂമിയിലുള്ള സകല മൃഗങ്ങളും പക്ഷികളും സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങളും സമുദ്രങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം കർത്താവിൻ്റെ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി എന്നങ്ങനെ 6 ദിവസം സകലതും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷമുള്ളത് നമുക്ക് കർത്താവ് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:24 കർത്താ ദൈവം പറയുകയാണ്, ഇത് മനുഷ്യന് വേണ്ടിയതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. കർത്താവ് 6 ദിവസം കൊണ്ട് ഇത് മുഴുവനും ഉണ്ടാക്കിയതാണ്. ആകാശവും ഭൂമിയും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും ആകാശത്തിലെ പർവ്വജാതികളും മൃഗങ്ങളും സർവ്വഭൂമിയും ഇത് മുഴുവനും ഉണ്ടാക്കി അവർക്ക് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ അവരുടെ മേൽ വാഴുവാൻ വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്നാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ സ്വരൂപത്തിലാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ
ദൈവസ്വരൂപത്തിന് ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ദൈവം സൃഷ്ടിച്ച മനുഷ്യന് അവൻ വളരെ കഴിവുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ഒരു വ്യക്തിയല്ല മനുഷ്യൻ, ദൈവിക സാദൃശ്യപ്രകാരത്തിൽ ദൈവസ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനാണ്. ആ മനുഷ്യനിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്തൊരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരണം ദൈവസാദൃശ്യപ്രകാരവും ദൈവസ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം പാപമില്ലാത്ത അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ദൈവം അവനെ സൃഷ്ടിച്ചത് എത്രയോ എത്രയോ സ്നേഹകരമായ അല്ലെങ്കിൽ എത്രയോ അത്ഭുതകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാം കോൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. ഓ, ദൈവത്തിൻ്റെ അത്ഭുതം! ദൈവത്തിന് ഈ സൂര്യനെ സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും ഉണ്ടായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ തൻ്റെ കൈകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയായ ദൈവം നിലത്തെ പൊടി എടുത്തിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഓ, ദൈവത്തിൻ്റെ അത്ഭുതം! അവൻ്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രിയ സഹോദരിമാരെ നാം എത്ര വിലയേറിയവരാണ്. കർത്താവായ യേശു, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെയും അത്ഭുത പ്രവൃത്തിയാണ് ഈ മനുഷ്യനെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയെടുത്തിട്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തോർന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഒരു ഏദൻ തോട്ടത്തിൽ ആക്കിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആ മനുഷ്യൻ്റെ കഴിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ മുമ്പാകെ അതിൻ്റെ 19 വാക്യത്തിൽ, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്ക് മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. നമുക്കൊന്ന് ഊഹിക്കുവാൻ പോലും സാധിക്കത്തില്ല, ഒരു മൃഗം ഇങ്ങ് വരുന്ന കണ്ടപ്പോൾ, കാട്ടിലെ രാജാവ് എന്നിന്ന് നമ്മൾ പറയുന്ന ആ മൃഗം ഇങ്ങ് വരുന്ന കണ്ടപ്പോൾ ആദാമ് സിംഹമെന്ന് പേരിട്ടു. ഒരു കൊച്ചുമൃഗം ഇങ്ങ് വരുന്ന കണ്ടപ്പോൾ അവ പൂച്ചയെന്ന് പേരിട്ടു, പട്ടിയെന്ന് പേരിട്ടു. ഇത് ഇന്ന് മനുഷ്യന് പിന്നെ ജ്ഞാനമെല്ലാം പ്രാപിച്ചു കഴിഞ്ഞ് അറിവെല്ലാം ഉണ്ടായ മനുഷ്യനിട്ട ശാസ്ത്രമെല്ലാം പുരോഗിച്ചു വന്നപ്പോൾ മനുഷ്യനിട്ട പേരല്ല കേട്ടോ കുഞ്ഞു സഹോദരിമാരെ. ഇത് ആദാമ്, അവൻ്റെ കഴിവെന്താണെന്നുള്ളത് അന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓരോ മൃഗങ്ങളെ വെള്ളത്തിലുള്ള ഒരു ഇത് ചലിക്കുന്ന കണ്ടപ്പോൾ അതിന് ഒരു പേരിട്ടു, അതിന് തിമിംഗലം എന്ന് പേരിട്ടു, അതിന് കിളിമീൻ എന്ന് പേരിട്ടു. ഇങ്ങനെ കഥേ ഇങ്ങനെ ആദാമിട്ടത് പേരായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെറുതെ ഇരുന്ന് തിന്നുവാൻ വേണ്ടിയല്ല കേട്ടോ, മടിയരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല സഹോദരിമാരെ നമ്മളെ സൃഷ്ടിച്ചത്. ഏതോ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിൻ്റെ 15 വാക്യത്തിൽ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതോ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പർപ്പസോടുകൂടിയാണ്. എന്നാൽ അവന് ഫ്രീ വിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ടത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം അവൻ പേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്നേഹവാനായ ദൈവം നോക്കിയപ്പോൾ ഈ മനുഷ്യനെല്ലാം പേരിട്ട് കഴിഞ്ഞപ്പോൾ ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നോക്കിയപ്പോൾ മനുഷ്യൻ്റെ കൂട്ടിന് ആരുമില്ല. അവൻ ഈ മൃഗങ്ങളിലൊന്നിൽ ഒരു സ്ത്രീയുടെ പേരിട്ടില്ല കേട്ടോ. അവനറിയാം അത് അവന് ഈ സ്ത്രീ ഈ മൃഗം വളർന്ന് സ്ത്രീയാകുമെന്ന്, അല്ലെങ്കിൽ ഈ മൃഗം വളർന്ന് മനോഹരമായ പീകോക്കിനെ പോലെ ഉള്ള ഒരു പക്ഷി, അല്ലെങ്കിൽ അത് വളർന്ന് മനോഹരമായ മാനിനെ പോലെയുള്ള അത് വളർന്നു വന്ന ഒരു മനുഷ്യനായിട്ട് തീരുമെന്ന് ആദാം വിചാരിച്ചില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാവർക്കും പേരിട്ട് കഴിഞ്ഞപ്പോൾ, അല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് ഈ മാന്
അത് സ്ത്രീയായിട്ട് തീരുമെന്നൊന്നും എന്നൊന്നും ആദാം മനസ്സിലാക്കിയില്ല. എല്ലാത്തിനും അവൻ പേരിട്ടു. എന്നാൽ അവന് കൂട്ടാളിയായിട്ട് ഒരു പേരില്ല, ഒരു സ്ത്രീയില്ല എന്നുള്ളത് അവനും മനസ്സിലായി. അപ്പോൾ ദൈവത്തിനും അത് മനസ്സിലായി, ദൈവത്തിനും അറിയാമായിരുന്നു. അപ്പോൾ ദൈവം ചെയ്തെന്താണെന്ന്, ആകെ യഹോവയ ദൈവം എന്തു ചെയ്തു, അവനും കർത്താവും അവനും മനസ്സിലായി. എല്ലാത്തിനും പേരിട്ടു. കർത്താവ് പറഞ്ഞു, എല്ലാത്തിനും തുണയുണ്ട്, എല്ലാ പറവകൾക്കും എല്ലാത്തിനും തുണയുണ്ട്, എന്നാൽ മനുഷ്യനൊരു തുണയില്ല. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടു കിട്ടിയില്ല. 20-ാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. മനുഷ്യനെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കിട്ടിയില്ല. ഇതൊന്ന് പുരോഗമിച്ച് മനുഷ്യൻ കീടം പുരോഗമിച്ച് മനുഷ്യനായി കുറുക്കനായി തീർന്നതല്ല കേട്ടോ. കുറുക്കനെയും പേരിട്ടു, എന്നാൽ തക്കതായ ഒരു തുണ മനുഷ്യന് കണ്ടുകിട്ടിയില്ല ഏതോ തോട്ടത്തിൽ. അപ്പോൾ അതിനുശേഷം കർത്താവ് ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോളാണ് മനുഷ്യൻ്റെ സന്തോഷവും. മനുഷ്യനപ്പോൾ പറയുകയാണ്, അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ദൈവം മനുഷ്യന് തക്കതായിട്ടൊരു തുണി ഉണ്ടാക്കി കൊടുത്തു. മനുഷ്യന് മൃഗങ്ങളിൽ നിന്നൊന്നും വലുതായിട്ട് വളർന്നതല്ല. 6 ദിവസം കൊണ്ട് ഈ മൃഗങ്ങളെയെല്ലാം വാക്കാൽ സൃഷ്ടിച്ചതിന് ശേഷം 6 ദിവസം, 6-ാം ദിവസം വാക്കാൽ സൃഷ്ടിച്ചതിന് ദിവസം, 6-ാം ദിവസം തന്നെ ദൈവം മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് ഈ നിലത്തെ പൊടി കൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ ശ്വാസം അവനിലേക്ക് ഊതി അവൻ മനുഷ്യനായിട്ട് തീർന്നു എന്നാണ് കാണുന്നത്. അവനിൽ നിന്ന് സ്ത്രീയെയും ഉണ്ടാക്കിയെന്ന് കാണുന്നു. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ, ഇത് കുറുക്കൻ അല്ലെങ്കിൽ കുരങ്ങ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജീവികൾ, കൊച്ചു ജീവികൾ, അമീബ, ഇത് സ്റ്റേജ് മാറി മനുഷ്യനായിട്ട് വന്നതല്ല കേട്ടോ. ഇത് സർവശക്തനായ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം മനുഷ്യന് വേണ്ടി ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യനുണ്ടായി. മാത്രമല്ല, ആ മനുഷ്യൻ്റെ വിവാഹവും ആദ്യം തന്നെ കർത്താവ് നടത്തി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, 24-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനുള്ളത് മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെയും സൃഷ്ടിച്ചു. അവനെ ദൈവം ഏതോ തോട്ടത്തിലാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ എത്ര ബുദ്ധിയുള്ളവനായിരുന്നു എന്നും ഫ്രീ വില് ഉള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരു തക്ക തുണയും ദൈവം അവന് ഉണ്ടാക്കി കൊടുത്തു. കാരണം അവൻ മറ്റുള്ളതിനെല്ലാം പേരിട്ടപ്പോൾ അവന് വേണ്ടി ഒരു തുണ അവൻ കണ്ടെത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് അപ്പോൾ കർത്താവ് മനുഷ്യന് വേണ്ടി തക്ക തുണ ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. തക്ക സഹായി, ഹെൽപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവന് വേണ്ടി ഹെൽപ്പ് മെയ്റ്റ്, അവന് തക്ക ഒരു തുണ അവൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനുഷ്യർ രണ്ടുപേരും, ആദാമും ഹവ്വയും, അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തീർന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പാപമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെ പാപിയായിട്ട് തീർന്നുവെന്നും എന്തുകൊണ്ട് ഈ മനുഷ്യന് രക്ഷ ആവശ്യമാണ് എന്നുള്ളതും അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് ചിന്തിക്കാം. അത് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം
ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലല്ല ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ.